പലരും മനസ്സിലാക്കുന്നു ദൈവവചനത്തിൽ എല്ലാം അനുഗ്രഹങ്ങളാണ് സംതിങ് ഫുൾ ഓഫ് പ്രോമിസസ് ചിലർ വിചാരിക്കും അതിൽ മൊത്തം അതിൽ പല സത്യങ്ങളുണ്ടെങ്കിലും ബട്ട് ബൈബിൾ മോർ ദാൻ എ ബുക്ക് ഓഫ് പ്രോമിസ് എങ്കിലും ദൈവവചനം എന്ന് പറയുന്നത് വാർത്തത്വങ്ങൾ മാത്രമല്ല വേർഡ് ഓഫ് ദൈവവചനം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡോക്ടറിൻ അതിൽ നിർദ്ദേശങ്ങളുണ്ട് ഡോക്ടറിൻ ഇറ്റ്സ് ഡോക്ടറിൻ ഇൻസ്ട്രക്ഷൻ പഠിപ്പീരുണ്ട്

അവർക്കൊരു മുന്നറിയിപ്പും കൊടുക്കും ദൈവം നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് വാട്ട് ഈസ് സംതിങ് ആൻഡ് ഐ ഷുഡ് ബി അവയർ ഓഫ് ടുഡ് ഈവനിങ് നമ്മൾ എന്തിനെ കുറിച്ച് ബോധരഹിതമാരാകരിക്കാനാണ് നമ്മൾ പലപ്പോഴും ഒരു മുന്നറിയിപ്പിനെ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പല വാർത്തങ്ങളും നമ്മളോട് പറഞ്ഞിരുന്നു ആൻഡ് എക്സൈറ്റഡ് വേർഡ് അത് കേൾക്കാൻ നമുക്കൊക്കെ വളരെ സന്തോഷമാണ്

മോശയോടുകൂടെ കൂടെ എന്നും എല്ലാവരും ഒരേ ആത്മികാഹാരം തിന്നുകയും ഒരേ ആത്മിക പാനീയം കുടിക്കുകയും ചെയ്തു അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ മോഹിച്ചതുപോലെ നാമം തിന്മ മോഹിക്കാതിരിക്കേണ്ടതിന് Okay, let me read that in English. Moreover, brethren, I do not want you to be unaware that all our fathers were under the cloud, all passed through the sea, and all were baptized into Moses in the cloud and the sea, and all ate the same spiritual food, and all drank the same spiritual drink, for they drank of the same spiritual rock that followed them. The rock was Christ. But with most of them, God was not well pleased, for their bodies were scattered in the wilderness. Now these things became our example to the intent that we should not lust after evil things as they also lusted. So, so you see that all of us who are baptized, uh, all of us who are baptized, we are also eating the same spiritual food, which is the word of God. അതാണ് ദൈവവചനം നമ്മൾ ഒരേ ജലത്തിൽ നിന്നാണ് കുടിക്കുന്നത് ഒരു പാറയിൽ നിന്ന് കുടിച്ചു ഇതൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കൊരു മാതൃകയായിട്ടാണ് അതുകൊണ്ട് തന്നെ

What are, the, what are the few things that we need to be uh, to beware of? Uh, let's read Matthew chapter seven verse fifteen to twenty. I'll read in English first. Beware of false prophets who come to you in sheep's clothing, and inwardly they are ravenous wolves. You will know them by their fruits. Do men gather grapes from thorn bushes or figs from thistles?

മുൾപ്പടർപ്പിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും ആരെങ്കിലും പറിക്കാറുണ്ടോ അതുപോലെ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ചീത്തയായ വൃക്ഷമോ ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ചീത്തഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പ കഴിയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും The first thing that we need to to, to be be aware of 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 beware beware false false prophets and false teachers. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് കള്ള പ്രവാചകന്മാരും കള്ള ഉപദേശികളെ നമ്മൾ സൂക്ഷിക്കണം In the early church many drifted away because of false prophets and false teachers. പഴയകാല സഭയിലാണെങ്കിലും പലരും വഴുതിവിഴ കാരണം

അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പറയുന്നു ഒരു പ്രവാചകനെ അറിയുന്ന ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്ന് പറയുന്നത് ഇസ് ബൈ ഫ്രൂട്ട്സ് അവരുടെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അടയാളങ്ങളോട് എത്ര പേര് അവരെ പിന്തുടരുന്നു നോട്ട് ബൈ യു നോ ദി ദി മെഗാ എന്നുള്ളതുകൊണ്ട് അവർ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ബൈ നോൺ ഫ്രൂട്ട്സ് അവരുടെ ഫലങ്ങളാൽ ഓഫ്

അവരുടെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ അറിയുകയും ചെയ്യണം അവർ പഠിപ്പിക്കുന്ന തെറ്റാണോ അല്ലയോ എന്ന് അറിയാൻ നമ്മൾ തന്നെ ദൈവവചനം പഠിച്ച് അവർ പറയുന്നത് എന്തോന്ന് മനസ്സിലാക്കണം എങ്കിലും നമുക്ക് ആരാണ് കള്ള ഉപദേശിക്കുന്നു ആരാണ് കളള പ്രവാചകം മാറി ഇന്ന് നമ്മുടെ സ്ഥലത്ത് പല കള്ള പ്രവാചകന്മാരും കള്ള ഉപദേശികളും അവർ നമ്മുടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സഭയായി നമ്മൾ അറിയണം എന്ത് തരത്തിലുള്ള പഠിപ്പീലാണ് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ എന്റെ സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും

നമ്മൾ പലർക്കും സത്യം അറിയാം ഹു വാണ്ട ഫ്രൂത്ത് ഇവിടെ നമ്മൾ വായിക്കുന്ന സഹോദരൻ എന്ന് പറയുന്നത് സഭയിൽ ഉണ്ടെങ്കിലും സത്യത്തിൽ നിന്ന് വഴുതി പോവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇറ്റ്സൺ ഹു നോസ് ദ ട്രൂത്ത് സത്യം അറിയുന്ന ഒരു വ്യക്തിക്ക് സത്യത്തിൽ നിന്ന് വഴുതി പോവാൻ പറ്റും സോ വേർ ഇസ് ഹി ഗോയിങ് ഫ്രം ദ്രൂത്ത് ഫ്രോം ദ്രൂത്ത് ഓൺ എ ജേണി ടു അപ്പം സത്യത്തിൽ നിന്ന് അദ്ദേഹം എങ്ങോട്ടേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നിന്ന് അദ്ദേഹം ഒരു കള്ളവനെ കള്ളത്തെ നോക്കിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സൂക്ഷിക്കണം കാരണം ഇന്നത്തെ ലോകത്ത് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പലതരം തെറ്റായ ഉപദേശങ്ങളുണ്ട് ഇന്നത്തെ ക്രിസ്തീയ സമുദായം

ദൈവത്തിന്റെ ദർശനം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു and the bible says that as long as he sought god god made him prosper and the devajanam parayunno devathe addeham anneshtedtholum deva addehatinu vijayam koduthirunnu uziah was a man of success uziah vijayam praapicha oru manushyanu he did what was right addeham sheriyaayittullathu pravartichu god prospered him devam addehathe വിജയം ഉന്നത നിലവാരത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയൊരു സക്സസ് ഉണ്ടായിരുന്നു ആ രാജ്യത്തിലെ ഏറ്റവും സമൃദ്ധിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായി രണ്ട് വി നോട്ട് റീഡ് വേഴ്സ് 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 ബൈ ബൈ 11 നമ്മൾ നമ്മൾ കാണുന്നു കാണുന്നു സോ ദി ബൈബിൾ ദാറ്റ് ഹീ ഹാഡ് അദ്ദേഹത്തിന് വളരെ അധികം talent ഉള്ള വ്യക്തികൾ ഉസിയാസ് ഫെയിം ൾഡ് അദ്ദേഹത്തിന്റെ ആണെങ്കിൽ വളരെ അധികം ദൂരത്ത് വരെ എത്തി സോ ഹീ അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയമുണ്ടായിരുന്നു And the Bible says that he became very strong. But in verse 16, the Bible says, When he was strong, his heart was lifted up to his destruction. For he transgressed against the Lord his God by entering the temple of the Lord to burn incense on the altar of incense. So Azariah the priest went in after him, and with him were 80 priests of the Lord, valiant men. And they withstood king Uzziah and said to him, If not for you, Uzziah, to burn incense to the Lord, but for the priests, the sons of Aaron, who are consecrated to burn incense, get out of the sanctuary, for you have trespassed. You shall have no honor from the Lord God. And Uzziah became furious, and he had a censer in his hand to burn incense. While he was angry with the priest, leprosy broke out on his forehead. Before the priest in the house of the Lord, besides the incense altar. പതിനാറാമത്തെ വാക്യം എന്നാൽ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു അവൻ തൻ്റെ ദൈവമായ യഹോവയുടെ പാപം ചെയ്ത് ധൂപപീഠത്തിൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ എൺപത് പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്തു ചെന്ന് ഉസിയ രാജാവിനെ വിലക്കി അവനോട് ഉസിയാവെ യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് അനുവദിച്ചിട്ടില്ല ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർ ഉണ്ടല്ലോ നീ ലംഘനം ചെയ്തിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തു പോവുക നിന്റെ ദൈവമായ യഹോയുടെ മുമ്പാകെ നീ മാനിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച്

You need to beware that success can be dangerous. Even God given success can be dangerous. So, the success not handled properly is dangerous. His heart was lifted up.

Isaiah 14 verse 12 to 15 goes like this: How you have fallen from heaven, O Lucifer, son of the morning! How you are cut down to the earth! You weakened in the nations, for you have said in your heart, "I see, he said in his heart, I will ascend into heaven; I will exalt my throne above the stars of God; I will also sit on the mount of the congregation."

ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലയോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും

ദൈവം നമുക്ക് വിജയം ഉണ്ടാകുന്നതിനെതിരല്ലോഡ് അഗേൻസ് ഡൗൺ യു സക്സസ് എങ്കിലും നമ്മുടെ വിജയത്തിൽ നമ്മൾ വിധേയപ്പെടാതിരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് സിമ്പിൾ വേർഡ് ദ ബൈബിൾ അതായത് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അഹങ്കരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയത്തെ കുറിച്ച് നോട്ട് ഗോ ഇൻ ഹെഡ് അത് നമ്മുടെ തലയ്ക്കകത്ത് പോകരുത് ബിക്കോസ് ദെൻ വിൽ കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അഹങ്കാരമുള്ള ഒരു വ്യക്തിയായി തീരും സോ ഓഫ് ഹാവിങ് പ്രൈഡ് ഇൻ യുവർ സക്സസ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയത്തിൽ അഹങ്കാരം വരാതിരിക്കാൻ സൂക്ഷിക്കുക വാട്ട് ഇസ് ഇറ്റ് ടു ബി ഓഫ് വരാതിരിക്കാതെ സൂക്ഷിക്കുകയാണ് അറിയേണ്ടത് യു യു ടു ബി ദാറ്റ്

the Bible says that Esau was a skillful hunter, a man of the field, but Jacob was a mild man, dwelling in tents. And Isaac loved Esau because he ate of his game, but Rebekah loved Jacob. Now Jacob cooked stew, and Esau came in from the field, and he was weary. And Esau said to Jacob, Please feed me with some of the red stew, for I am weary. Therefore his name was called Edom. But Jacob said, Sell me your birthright as of this day. And Esau said, Look, I'm about to die. What is this birthright to me? Jacob said, Swear to me as of this day. So he swore to him and sold his birthright to Jacob. And Esau, and Jacob gave Esau bread and a stew of lentils. Then he ate and drank and rose and went his way. And Esau despised his birthright. <laughs> യാക്കോബ് ശാന്തശീലനും കൂടാരവാസിയുമായിരുന്നു ഏഷാവിൻ്റെ വേട്ടയിറച്ചിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു റബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു ഏഷാവ് വെളിപ്രദേശത്തു നിന്ന് വന്നു അവൻ വളരെ ക്ഷീണിതനായിരുന്നു ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറേ എനിക്ക് തരണം ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഏതോം ചുവന്നവൻ എന്നു പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു അതിന് യേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു യാക്കോബ് ഏശാവിനപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റു പോയി ഇങ്ങനെ ഏഷാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു instead of red ഇൻസ്റ്റെഡ് ഓഫ് റെഡ് ഇൻസ്റ്റെഡ് it was chicken stew but it was a veg stew ഞാൻ ചിന്തിക്കുകയാണ് പരിപ്പിൻ്റെ പായസം അല്ലെങ്കിൽ പരുപ്പിന്റെ സൂപ്പ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് അതിന് പകരം ചിക്കൻ്റെ സ്റ്റ്യൂ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ജസ്റ്റ് ലെൻറ്റിൽ സൂപ്പ് വെറും പരിപ്പിൻ്റെ പായസത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിപ്പിൻ്റെ സൂപ്പിന് വേണ്ടി വാസ് വിയറി വചനം പറയുന്നു അദ്ദേഹം ബലഹീനായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വളർ ക്ഷീണത ബിവയർ ഓഫ് യുവർ വീക്നെസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതകളെ സൂക്ഷിക്കുക യു നോ ഹിസ് ഹിസ് ഇൻ എ ലസ്റ്റ് ഫോർ ഫുഡ്

ൂപ്പിന് വേണ്ടിയാണ് അദ്ദേഹം യുവർ അൺഹാൻഡിൽഡ് സ്ട്രെങ് യുവർ യുവർ അൺഹാൻഡിൽഡ് സ്ട്രെങ് ലീഡ് യു ടു പ്രൈഡ് നമ്മൾ നമ്മുടെ ബലത്തെ നമ്മൾ ശരി കൈകാര്യം ചെയ്യാത്തത് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമെങ്കിൽ യുവർ അൺഹാൻഡിൽഡ് സ്ട്രെങ് യു ടു പ്രൈഡ് ശരിക്ക് കൈകാര്യം ചെയ്യാത്ത ബലം നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടുപോകും ഉസിയ രാജാവിന്റെ ഉദാഹരണത്തെ കണ്ട പോലെ ഹിയർ യുവർ അൺഹാൻഡിൽഡ് വീക്ക്നെസ്റ്റ് ശരിക്ക് കൈകാര്യം ചെയ്യാത്ത നമ്മുടെ ബലഹീനത നമ്മളെ മോഹത്തിലേക്ക് നയിക്കും സോ ബിവയർ ഓഫ് യോർ വീക്ക്നെസ് അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ സൂക്ഷിക്കും നമ്മളിങ്ങനെ കാണുന്നു എബ്രായർ എപ്രായ പന്ത്രണ്ടിന്റെ അദ്ദേഹം ശരിയായ ഒരു തന്നെ നമ്മുടെ അതേസമയം നമ്മൾ സൂക്ഷിക്കണം അതേ നമ്മൾ അറിയണം ദൈവത്തിന്റെ ബലത്തിന് നമ്മുടെ മൂടി ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ ബലഹീനതയെത്തേ

Lord, I pray whatever is our weakness or whatever leads us to our weakness, I pray, Lord, let us remove it from our life. ഞങ്ങളുടെ ബലഹീനതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളുടെ ജീവിതത്തിൽ ബലമേറിയ ഞങ്ങൾ ബലത്തിനായി ചോദിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശക്തി അത് പ്രാപിക്കണമെന്ന് ഞങ്ങളെ നിറയണമേ നിറയ്ക്കണമെന്ന്

യേശു ക്രിസു എന്റെ ശിഷ്യന്മാരുടെ പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനെ നിന്ന് ബലം കിട്ടുന്നടം വരെ ഈ വിടം വിട്ടു പോകരുത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ബലഹീന

കാരണം നമ്മുടെ ർജിക്കുന്ന സിംഹത്തെ പോലാണ് സാത്താൻ നമ്മുടെ എതിരാളിയാണ് സെയ്റ്റൻസ് വേസ് വേസ് ആർ യു നോ ദി എനിമി സാത്താന്റെ പറയുന്ന ശത്രു രാജ്യത്തിന്റെ വഴികളാണ് സെയ്റ്റൻസ് ഡിസയേഴ്സ് ആർ സേറ്റൻസ് സാത്താന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ എതിരാണ് സാത്താന്റെ രാജ്യം എന്ന് പറയുന്ന ശത്രുവിന്റെ രാജ്യം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കട്ടെ ആ ശത്രുടെ രാജ്യമായിട്ട് നമുക്കൊന്നുമില്ല അത് ശത്രുവിന്റെ രാജ്യം രാജ്യത്തിനെ രാജ്യത്ത്

ആത്മനിയന്ത്രണമുള്ളവരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ ശത്രുവായ പിശാച് అలർന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു സോ ബി വേർ ഓഫ് ദി എനിമി സെയ്ത്തൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുവായ സാത്താനെ സൂക്ഷിക്കുക ബി വേർ ഓഫ് ഹിസ് സ്കീംസ് അതയത്തിന്റെ പദ്ധതികളെ സൂക്ഷിക്കുക ബി വേർ ദാറ്റ് യു നോ ബി അവയർ ദാറ്റ് ഹിസ് സ്കീംസ് ആർ ലൈസ് ആൻഡ് ഡിസെപ്ഷൻ

തെളിഞ്ഞ ബുദ്ധിയുള്ളവരും ഉണർന്നിരിക്കുന്നവരും എപ്പോഴും അവർ ഉന്മേഷത്തോടെ അവരെപ്പോഴും നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് വന്ന് എന്റെ കാര്യങ്ങൾ കൈകടത്തുന്ന എന്റെ കാര്യങ്ങളെ ആക്രമിക്കാം ജസ്റ്റ് ഹു ഹൂസ് ഓൺ ഗാർഡ് ഒരു ഒരു സൈന്യാധിപൻ എങ്ങനെ എപ്പോഴും Or, or how a security is watching over the property that he has been entrusted with. Hallelujah. Hallelujah. So Beware of our enemy. In third chapter, John chapter 1, verse 9 to 10, uh, it goes like this. I wrote to the church, but diatrophies, who loves to have preeminence among them, does not receive us.

അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു സോ ബി വേർമിനൻസ് അല്ലെങ്കിൽ ശക്തി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒന്നാമൻ ആകാൻ ഉള്ള നമ്മുടെ ആവശ്യത്തെ കുറിച്ച് സൂക്ഷിക്കുക പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ പട്ടങ്ങൾക്കും സ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ഒന്നാമനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ കാണും അവർ ഡിസായർ ഫോർമിനൻസ് ും ഒന്നാമനാകാനും പട്ടങ്ങൾക്കുള്ള ആഗ്രഹം നമ്മൾ പോലും അറിയാതെ ദൈവത്തിൽ നമ്മളെ നമ്മളെഴുതി വീഴ്ച നമ്മളിവിടെ വായിച്ച ഈ മനുഷ്യൻ ആണെങ്കിൽ അദ്ദേഹം

സകലത്തിലും താൻ പ്രഥമ സ്ഥാനീയനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദിനായ എഴുന്നേറ്റവനുമാകുന്നു

ിൽ ശരീരം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഉന്നത സ്ഥാനം വേണം നമുക്ക് നമ്മളെ തന്നെ നോക്കിയിട്ട് പറയാമോ യേശു ക്രിസ്തു എന്റെ സർവത്തിലും മേതത്വം ക്രിസ്തു നമ്മുടെ എല്ലാ ചിന്തകളിലും എല്ലാ തീരുമാനങ്ങളിലും ഉന്നത സ്ഥാനം വഹിക്കട്ടെ നെക്സ്റ്റ് ഓഫ് ഓഫ് അടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനസിസ് ഫോർ ഓവർ സിക്സ് ടു നോ ദി സ്റ്റോറി ഓഫ് ആൻഡ് ഏബിൾ ആബേലിന്റെയും കായന്റെയും കഥ നമ്മൾ ഉൽപ്പത്തിയുടെ അല്ലെ

Now Cain Cain talked to to Abel, Abel, his his brother, brother, came to pass while they were in the field. Cain rose up against Debel, his brother, and killed him. അപ്പോൾ നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ ശരിയായത് ചെയ്യുന്നു എങ്കിൽ നീയും പ്രസാദമുണ്ടാകുകയില്ലയോ നീ തിന്മ ചെയ്തത് കൊണ്ട് പാപം വാതിൽക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു അപ്പോൾ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിലായിരുന്നപ്പോൾ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനെതിരായ എഴുന്നേറ്റ് അവനെ കൊന്നു ഡോർ

ഭയം കാരണവും വേദനകൾ കാരണമാണ് നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം കിട്ടുക എന്ന ദൈവജനത്തിൽ ഇങ്ങനെ പറയുന്നു അതിനുള്ള ഏക ഉപായം എന്ന് പറയുന്ന സ്നേഹം പൂർത്തീകരിക്കുമ്പോൾ സർവ്വ ഭയത്തിനെയും അത് വെളിത്തുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ അറിയുക സ്നേഹം പൂർത്തീകരിക്കുമ്പോൾ അത് സർവ്വ ഭയത്തെ അടുത്തുള്ളവരോട് പറയുക സ്നേഹം അത് ഭയത്തെ അതുകൊണ്ട് തന്നെ സൗഖ്യമാകാത്ത ഒരു ഹൃദയത്തെ സൂക്ഷിക്കും നമ്മുടെ ഹൃദയത്തിന് സൗഖ്യമായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വെളിയിൽ അങ്ങനെ ഇറങ്ങി Namal Saukya Matur Hudemanda Vili Natakumpur Namal Palipami. And somebody who has uh, who whom God is pleased with and some, somebody who has a wonderful relationship with God. ദൈവമായിട്ട് നല്ലൊരു ദൈവം സന്തോഷമായിരിക്കുന്ന ചില നമ്മൾ നമ്മൾ അവരുടെ അടുത്ത് കുറ്റം കണ്ടെത്താൻ അവരോട് പ്രസാദമായിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ സൗഖ്യമാകാത്ത ഹൃദയമുള്ള ഒരു കായനാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം കണ്ടെത്തും

കാശിനെ സ്നേഹിച്ചുകൊണ്ട് അവര് ദൈവസ്നേഹത്തിൽ നിന്ന് വഴുതിപ്പോയി ഡിസൈ ഫോർ മണി ഓർ ഓർ വെൽത്ത് ഈസ് എ എ എ സ്നേർ സ്നേർ സമ്പത്തിനോടും കാശിനോടുമുള്ള ഒരു ആഗ്രഹം എന്ന് പറയുക ദുരാഗ്രഹം എന്ന് പറയുന്ന നമുക്ക് ഒരു കെണിയാണ് ലൈക് എ ഹണ്ടർ ലുക്കിംഗ് ഫോർ എ പ്രേ ഒരു കെണി എന്ന് പറയുന്നത് ഒരു വേട്ടയാടുന്ന ആള് തന്റെ ഇരയെ തേടുന്ന പോലെയാണ് സോ ഇഫ് യു ആർ ഹാവിംഗ് എ ഡിസൈർ ടു ബി റിച്ച് യു ആർ ലൈക്ക് തന്നെ നമുക്ക് ധനവാനാകാൻ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ശത്രുവിന്റെ കെണിയിൽ ചെന്ന് ദി ബൈബിൾ കോൾസ് ആസ് എ ലസ്റ്റ് ദേവവചനം ഇതിനെ വളരെ അധികം പ്രശ്നമുള്ള ഒരു മോഹമായിട്ട് അല്ലെങ്കിൽ ദുർമോഹമായിട്ടാണ് ബൈബിൾ സേസ് ലസ്റ്റ് ഹാസ് ഡ്രോൺ ടു ഈ ദുർമോഹം പല ആൾക്കാരെയും അവരുടെ നാശത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് വചനം പറയുന്നത് ഈ ദുരാഗ്രഹം അതായത് സമ്പത്തിൽ വളരാൻ എന്നുള്ള ഈ ദുരാഗ്രഹം എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു കെണിയാണ് സോ ഓഫ് യുവർ ഡിസൈർ ടു ഗ്രോ റിച്ച് അതുകൊണ്ട് തന്നെ നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കാനുള്ള എങ്കിലും അറിയുക ദൈവത്തിന് നമ്മൾ സമൃദ്ധി അടിയണം അതുകൊണ്ട് തന്നെ ധനവാനാകാനുള്ള ആ ദുരാഗ്രഹത്തെ സൂക്ഷിക്കുക ജീസസ് Maybe one more uh, thing that we need to be aware of. Namal uh, Matthew five verse forty-three to forty-five. Matthew five verse forty-three to forty-five. We'll read like this in English. You have heard it was said, you should love your neighbor and hate your enemy. But I say to you, love your enemies, bless those who curse you, do good to those who hate you, pray for those who spitefully use you and persecute you.

ഞങ്ങൾ ധനത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ബോധരേത ബോധമുള്ളവരാക്കി തീർ ഡിസിനൻസ് ഞങ്ങൾക്ക് ഉന്നത സ്ഥാനത്തിലുള്ള മോഹമുള്ള ഞങ്ങൾ അറിയണമെന്ന് പ്രാർത്ഥിക്കും Uh, first, in whatever places that we are, let us be, beware of Satan and his schemes and his deception and lies. Let us be, beware of every success that we will have. When every success, we will say, God, you have given this success.

In Jesus' mighty name I pray. Amen. Amen.